അല്ല വേണ്ടത്. ഇങ്ങനെ അള്ളാഹു അല്ലാത്ത ഈ മഹാത്മാക്കളെ ആരാധിച്ചിരുന്ന, അവരോട് പ്രാർത്ഥിച്ചിരുന്ന, അവർക്ക് ഇബാദത്തെടുത്തിരുന്ന ആളുകളെ വിമർശിക്കാൻ വേണ്ടിയാണ് അള്ളാഹു എന്തിന് ഈ ആയത്ത് അവതരിപ്പിച്ചത്. ഇതാണ് ഇപ്പൊ ഇതിന്റെ ശരിയായ ആശയം. ഇനി സുഹൃത്തുക്കളെ, ഇവർ നൽകിയ അട്ടിമറിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോഴാണ് ഇത് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത്. ശരിയായ അർത്ഥമോ അതിൻ്റെ ആശയോ അവതരണ കാരണമൊക്കെ ഇപ്പൊ നിങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞു. വിശുദ്ധ ഖുർആനിന്റെ ഈ ആശയത്തെ അട്ടിമറിച്ചത് ഇനി എങ്ങനെയെന്ന് കേട്ടോളൂ. നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു സമസ്ത പണ്ഡിതൻ കേരളത്തിൽ ഒരു പുസ്തകമിറക്കിയിട്ടുണ്ട്, പച്ച മലയാളത്തിൽ തൗഹീദ് ഒരു സമഗ്ര പഠനം. ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതുന്നു, എന്താ എഴുതുന്നത്? ആ മുശ്രിക്കുകളുടെ ആരാധ്യർ തന്നെ അള്ളാഹുവിങ്കലേക്ക് വസീലയെ, അഥവാ അവരിൽ നിന്ന് ഏറ്റവും അടുത്തവരെ തേടുന്നവരാണ്. നോക്കണം എങ്ങനെയാ അർത്ഥം വെച്ചത്. ഇത് ശരിക്കും ശ്രദ്ധിച്ചാലേ ഇങ്ങ് മനസ്സിലാവുള്ളൂ, അല്ലെ മനസ്സിലാവൂല. ഈ വ്യത്യാസം ആദ്യം പറഞ്ഞ അർത്ഥം, രണ്ടാമത് പറഞ്ഞ അർത്ഥം. ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്, അവരീ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാര്, അവരിൽപ്പെട്ട ഏറ്റവും നല്ല ആളുകൾ പോലും, അള്ളാഹുവിലേക്ക് അടുത്ത ആളുകൾ പോലും പിന്നെയും പിന്നെയും അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞ ശരിയായ അർത്ഥം. എന്നാൽ ഇവിടെ അർഹിക്കുന്ന അർത്ഥം, ആ മുശ്രിക്കുകളുടെ ആരാധ്യർ തന്നെ എന്ന് പറഞ്ഞാൽ, അവരാരാധിച്ചിരുന്ന അമ്പിയാക്കളോ മലക്കുകളോ ആരോ ആകട്ടെ, അവരൊക്കെ അള്ളാഹുവിങ്കലേക്ക് വസീലയെ തേടുന്നവരാണ്. എന്താ വസീല? അഥവാ അവരിൽ നിന്ന് ഏറ്റവും അടുത്തവരെ തേടുന്നവരാണ്. അപ്പൊ എന്താ ഈ ആശയം? അദ്ദേഹം തന്നെ പറയട്ടെ, എന്റെ ആശയം പറയണം. അപ്പോൾ അമ്പിയാക്കളും മലക്കുകളും അവരിൽ നിന്ന് അള്ളാഹുവിനെക്കുള്ള ഏറ്റവും അടുത്തവരെ വസീലയാക്കുന്നവരാണ് എന്ന് വ്യക്തമായല്ലോ. അങ്ങനെ വ്യക്തമായോ? എന്ത് വ്യക്തമായി എന്നാ പറയണത്? അമ്പിയാക്കന്മാരും മലക്കുകളും അള്ളാഹുവിലേക്ക് അവരടുക്കുന്നു എന്നല്ല, അവരിൽ നിന്ന് അള്ളാഹുവിനെക്കുള്ള ഏറ്റവും അടുത്തവരെ ഇടയാളന്മാരാക്കുന്നവരാണ് എന്ന് വ്യക്തമായല്ലോ എന്നാണ് വ്യാഖ്യാനിച്ചത്. അപ്പൊ എന്തായി? മലായിക്കത്തുകളിൽ താഴെ കാറ്റഗറിയിലുള്ള മലായിക്കത്തുകൾ ഉന്നതന്മാരായ മലക്കുകളെ എന്ന് അവരോടാ പറയാറുള്ളത്. അമ്പിയാക്കന്മാരിൽ താഴേക്കടയിലുള്ളവര് മേലേക്കടയിലുള്ള അമ്പിയാക്കന്മാരോട് പറഞ്ഞിട്ടാണ് അള്ളാഹിനോട് പറയാറുള്ളത്. അങ്ങനെ ഓരോരുത്തരും ഔലിയാക്കന്മാരിൽ താഴേക്കടയിലുള്ളവർ അവരിൽ അള്ളാഹിനോട് ഏറ്റവും അടുപ്പുള്ള ആളുകളോടാണ് പറയാറുള്ളത് എന്ന് വ്യാഖ്യാനിച്ച് ഒപ്പിക്കുകയാണ് ഇപ്പൊ ഇതിലൂടെ ചെയ്തിട്ടുള്ളത്. ഇത് അട്ടിമറിയാണ്, ഇത് അട്ടിമറിയാണ്. ആയത്ത് ഒന്നുകൂടെ നിങ്ങൾ കേട്ടോളൂ. ഉലായിക്കല്ലദീന യദൂന, അവര് വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ആരെയാണോ അവർ തന്നെ. യബ്തഗൂന, അവർ തേടുന്നവരാണ്, അവർ തേടിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇലാ റബ്ബിഹിമുൽ വസീലത, തങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് സമീപന മാർഗം തേടിക്കൊണ്ടിരിക്കുന്നു. അതെ, അയ്യുഹും അഖ്റബ്, ആരായി തേടുന്നത്? അവിടെ ആ പോയിന്റ്, ആരാ തേടുന്നത്? അതെ, അവരുടെ കൂട്ടത്തിൽ അള്ളാഹുവോട് ഏറ്റവും അടുത്തവർ തന്നെ. അള്ളാഹിനോട് ഏറ്റവും അടുപ്പുള്ളവര് പോലും പിന്നെ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കുകയാണെന്നാണ് ആയത്തിന്റെ ആശയം. മുസ്ലിയാർ എന്താ പറഞ്ഞത്? അവരിൽ അള്ളാഹുവിനെ ഏറ്റവും അടുത്തവരെ താഴേക്കടയിലുള്ള ആൾക്കാർ തേടുന്നു. അപ്പൊ എന്തായി? അള്ളാഹിനോടല്ല തേട്ടം, ഇടയിലുള്ള ആൾക്കാരോടാണ് തേട്ടം എന്ന് വ്യാഖ്യാനിച്ചു ഒപ്പിച്ചു. ഇത് ഏറ്റവും വലിയ അട്ടിമറിയ എന്നുള്ളതിനുള്ള തെളിവെന്താ? ഈ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഈ തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ നൽകിയ ഈ വ്യാഖ്യാനം ശരിയല്ല എന്നതിനുള്ള ഒന്നാമത്തെ തെളിവ് ഈ പരിഭാഷ തന്നെയാണ്. ഈ പരിഭാഷയുടെ 611-ാമത്തെ പേജിൽ ഈ ആയത്തിന്റെ വിശദീകരണമായി അബ്ദുറഹ്മാൻ നൽകുന്ന അർത്ഥവും അതിന്റെ വ്യാഖ്യാനവും കേട്ടോളൂ. താങ്കൾ പറയുക, ബഹുദൈവ വിശ്വാസികളെ, അല്ലാഹുവിന് പുറമേ നിങ്ങൾ ജൽപ്പിക്കുന്ന ഇലാഹുകളോട് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കുക. നിങ്ങളിൽ നിന്ന് വിഷമം അകറ്റാനോ അത് മറ്റുള്ളവരിലേക്ക് തിരിച്ചുവിടാനോ ഉള്ള കഴിവ് അവർ അധീനമാക്കുന്നില്ല. ഉലായിക്കല്ലദീന യദുഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖ്റബ് എന്ന ആയത്തിന് വിശദീകരണം കൊടുക്കുന്നു. അദ്ദേഹം അർത്ഥം കൊടുക്കുന്നത് കേട്ടോളൂ. അവർ പ്രാർത്ഥിക്കുന്നവരാകട്ടെ, അവരിൽ നിന്ന് അള്ളാഹുവിങ്കലേക്ക് ഏറ്റവും സാമീപ്യം സിദ്ധിച്ചവർ പോലും, അവിടെ ആ പോയിന്റ്, ഏറ്റവും സാമീപ്യം സിദ്ധിച്ചവരെ താഴെയുള്ളവരെ ഇടയാളരാക്കുന്നു എന്നല്ല, അള്ളാഹുവിങ്കലേക്ക് ഏറ്റവും സാമീപ്യം സിദ്ധിച്ചവർ പോലും തങ്ങളുടെ നാദങ്കലേക്ക് കൂടുതൽ അടുക്കാനുള്ള മാർഗം അന്വേഷിക്കുന്നവരാണ്. അവന്റെ അനുഗ്രഹത്തെ അവർ ആശിക്കുകയും അവന്റെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്നു.
താങ്കളുടെ നാഥന്റെ ശിക്ഷ തീർച്ചയായും ഭയപ്പെടേണ്ടത് തന്നെയാണ്. ഇനി അദ്ദേഹം നൽകുന്ന വ്യാഖ്യാനം, അള്ളാഹുവെ കൂടാതെ മറ്റ് ഇലാഹുകളെ ആരാധിക്കുന്നത് ശുദ്ധമടയത്തരമാണ്. ആപൽ ഘട്ടങ്ങളിൽ ആ ഇലാഹുകളോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക, ആപത്ത് ദൂരീകരിക്കാൻ അവർക്കാവുകയില്ല. ബഹുദൈവ വിശ്വാസികൾ ആരാധ്യരാക്കി വെച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹുവോട് ഏറ്റവും കൂടുതൽ സാമീപ്യമുള്ളവരാണ് മറിയം ബീവി, ഈസാനബി, മലക്കുകൾ തുടങ്ങിയവർ. ഇവർ അള്ളാഹുവുമായി കൂടുതൽ അടുക്കാനുള്ള വഴി അന്വേഷിക്കുകയാണ്. ഇവര് അള്ളാഹിനോട് ഏറ്റവും അടുപ്പമുള്ളവര് അള്ളാഹിനോട് വീണ്ടും അടുക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ശരിയായ അർത്ഥം. അതാ ഇദ്ദേഹം കൊടുത്തത്. മുസ്ലിയാർ കൊടുത്തതോ? താഴേക്കടയിലുള്ള ആൾക്കാര് അള്ളാഹിനോട് ഏറ്റവും അടുപ്പമുള്ളവരെ ഇടയിലാക്കുകയാണ്, അവരോട് പറയാണ്. രണ്ടും തികച്ചും 100% വൈരുദ്ധ്യമാണ്. ഇത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. കാരണം ഇത് ഹക്കും ബാത്തിലും കൂടെ കൂട്ടിക്കലർത്തുന്ന പരിപാടിയാണ്. ജൂതന്മാരെ പരിപാടിയായിരുന്നത് ഖുർആൻ പറയുന്നു, വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ വഅൻതും തഅലമൂൻ. നിങ്ങൾ സത്യവും അസത്യവും കൂടി ഇൽത്തിബാസ് ആക്കരുത്, കൂട്ടിക്കലർത്തരുത്, കേൾക്കുന്നവർക്കൊന്നും മനസ്സിലാവാതാവുക. എന്നിട്ട് അതിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ? വതക്തുമുൽ ഹഖ, സത്യത്തെ മൂടി വെക്കുകയും ചെയ്യുന്നു നിങ്ങൾ. വഅൻതും തഅലമൂൻ, നേരെന്താണ് നിങ്ങൾക്കറിയുകയും ചെയ്യാം. ഈ സമഗ്ര പഠനം എഴുതിയ മുസ്ലിയാർക്കറിയാം എന്താ നേരിയെന്ന്. കാരണം അയാളുടെ തട്ടകത്തിൽപ്പെട്ട വ്യാഖ്യാതാക്കൾ മുഴുവൻ മലയാള പരിഭാഷയിൽ പോലും പറഞ്ഞ ഹക്ക് അയാൾക്കറിയാം. അറിഞ്ഞിട്ട് പോലും അത് മൂടി വെച്ച് മനുഷ്യനെ വസവാസാക്കുകയാണ്. എന്ത്, നമ്മൾ ഇടയാളന്മാരോട് കാര്യം പറയാണ് വേണ്ടത് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഇത് അട്ടിമറിയാണ് സുഹൃത്തുക്കളെ. അവൻ്റെ കാരുണ്യത്തെ ആഗ്രഹിക്കുകയും ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്നവരാണ്. എന്നിട്ടും ഈ ആളുകൾ അള്ളാഹുവിനെ കൂടാതെ അവരെ ആരാധിക്കുന്നു. യുക്തിയുടെയും യാഥാർത്ഥ്യബോധത്തിന്റെയും കണിക പോലും ഇല്ലാത്ത നിലപാടാണിത്. ഇത് സയ്യിദ് അബ്ദുറഹ്മാൻ മഖ്ദൂമി അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിൽ പറയണം. അപ്പോ ടി കെ അബ്ദുള്ള മൗലവി നൽകിയ അർത്ഥവും ഇത് തന്നെയാണ്. ഇത് പള്ളി ദർസുകളിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു കിതാബാണ് തഫ്സീർ ജലാലൈനി. ഈ തഫ്സീർ ജലാലൈനിക്ക് കണ്ണൂർ മാട്ടൂൽ സ്വദേശിയായ ടി കെ അബ്ദുള്ള മൗലവി നൽകിയ ഒരു വ്യാഖ്യാനാണ്. ആ ടി കെ അബ്ദുള്ള മൗലവി നൽകിയ ഈ ജലാലൈനിയുടെ പരിഭാഷയിൽ നമ്മൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള ശരിയായ അർത്ഥമാണ് ഇദ്ദേഹം കൊടുക്കുന്നത്. മുസ്ലിയാർ നൽകിയ അർത്ഥം ഇതിലും കാണാൻ സാധ്യമല്ല എന്നാണ് ഞാൻ പറയുന്നത്. നോക്കൂ നിങ്ങൾ ആ ഭാഗം, അവരോട് പറയുക, ഞാൻ ആയത്തിന് ഒരു സമയം കളയുന്നില്ല, ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആ വചനത്തിൻ്റെ അർത്ഥം പറയാണ്. അവരോട് പറയുക, അവനെ കൂടാതെ ദേവന്മാരെന്ന് നിങ്ങൾ ജൽപ്പിച്ചിരുന്നവരെ നിങ്ങൾ വിളിക്കുക, എന്നാൽ നിങ്ങളെ വിട്ട് ദുരിതമകറ്റാനോ നിങ്ങളല്ലാത്തവരിലേക്ക് അത് തിരിച്ചു വിടാനോ അവർ അധികാരമുള്ളവരല്ല. അവർ ആരാധ്യരെന്ന് വിളിക്കുന്നവരാകട്ടെ, അവരിൽ നിന്ന് അള്ളാഹുവുമായി ഏറ്റവും അടുത്തവർ തന്നെയും തങ്ങളുടെ നാഥനിലേക്ക് അനുസരണം മുഖേന സാമീപ്യം കാംക്ഷിക്കുന്നവരത്രേ. പിന്നെ മറ്റുള്ളവരുടെ സ്ഥിതി എന്താണ്? അവർ അവൻ്റെ കാരുണ്യത്തെ ആഗ്രഹിക്കുകയും അവൻ്റെ ശിക്ഷയെ മറ്റുള്ളവരെ പോലെ ഭയപ്പെടുകയും ചെയ്യുന്നു. തീർച്ചയായും താങ്കളുടെ നാഥൻ്റെ ശിക്ഷ സൂക്ഷിക്കപ്പെടേണ്ടതു തന്നെയാണ്. ഞാൻ നിങ്ങളെ വിശദീകരിച്ച് കേൾപ്പിച്ച ആശയം തന്നെയാണ് ഈ പരിഭാഷക്കാരനും പറഞ്ഞത്. അപ്പം ഇവരുടെ തട്ടകത്തിൽ 3 പരിഭാഷ, ഇപ്പോൾ ഒരുപാട് പരിഭാഷകളുണ്ട്. ഈ പരിഭാഷക്കാരൊന്നും ഇപ്പോൾ അർത്ഥം കൊടുത്തിട്ടില്ല. കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് അദ്ദേഹത്തിൻ്റെ ഖുർആൻ പരിഭാഷയിലും ഇതേ ആശയം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതേ ആശയമാണ്. പെട്ടെന്ന് ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. മലക്കുകൾ, ഹസ്രത്ത് ഹുസൈർ, ഹസ്രത്ത് ഈസ, മറിയം ബീവി എന്നിവർ ഇലാഹുകളാണെന്ന് മുശ്രിക്കുകളിൽ ചിലർ വിശ്വസിച്ചിരുന്നു. എന്നാൽ അവരൊന്നും ഇലാഹുകളാകുവാൻ പറ്റുകയില്ലെന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. കാരണം അവർക്ക് സ്വന്തമായി യാതൊരു കഴിവുമില്ല. ആപത്തുകൾ അകറ്റുവാൻ പോലും അവർ അശക്തരാണ്. അവരിൽ സമുന്നതന്മാരായ ഈസ, ഉസൈർ മുതലായവർ തന്നെ അള്ളാഹുവിൻ്റെ സാമീപ്യം തേടുവാനുള്ള മാർഗങ്ങൾ തേടുന്നവരും അവനെ ഭയപ്പെടുന്നവരും അവൻ്റെ കാരുണ്യം ആഗ്രഹിക്കുന്നവരുമാണെന്നത് തർക്കമറ്റ കാര്യമാണ്. ചുരുക്കത്തിൽ അവർ തന്നെ അള്ളാഹുവിനെ ആശ്രയിച്ച് നിൽക്കുന്നവരാണെന്നും അങ്ങനെയുള്ളവർ ഇലാഹുകളാവാൻ അർഹരല്ലെന്നുമുള്ള അനിഷേധ്യ വസ്തുതയാണ് ഈ വാക്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഇത് കൂറ്റനാടിൻ്റെ ഫത്തുഹുർ റഹ്മാനുള്ള പരിഭാഷയിലാണ്. ഇത് നമ്മൾ പറഞ്ഞ ആശയമാണ്. ഇത് നിങ്ങൾ ഈ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇവരെ ആരാധിച്ചിട്ടൊരു കാര്യമില്ല. ഇവരൊക്കെ തന്നെ ഇവരിൽ ഏറ്റവും അള്ളാഹിനോട് അടുപ്പുള്ളവർ പോലും അള്ളാഹുവിലേക്ക് അടുക്കുകയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. മുസ്ലിയാർ പറഞ്ഞതോ? താഴേക്കടയിലുള്ള ആൾക്കാർ ഇവരിൽ ഏറ്റവും അള്ളാഹിനോട് അടുപ്പമുള്ളവരോട് പറഞ്ഞ് അവരെ ഇടയാളരാക്കുന്നു. അട്ടിമറിയല്ലേ അത്? ഏറ്റവും കടുത്ത അട്ടിമറി. അപ്പൊ 3 പരിഭാഷങ്ങൾ കേട്ടു. 3 പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി മുസ്ലിയാർ ഇവിടെ തൗഹീദ് സമഗ്ര പഠനത്തിൽ നടത്തിയത് കനത്ത അട്ടിമറിയാണ്.
ഇങ്ങനെയാണ് ആയത്തിന് വ്യാഖ്യാനം നൽകുന്ന രീതി. അപ്പൊ സുഹൃത്തുക്കളെ, ആ ആയത്തിലും ഈ പറയുന്ന ഇടയാളന്മാരെ തേടിപ്പോവുക എന്നുള്ളതിന് രേഖയില്ല. മറിച്ച് മഹാന്മാരായ അമ്പിയാക്കളും മൗലിയാക്കളുമൊക്കെ അള്ളാഹുവിങ്കലേക്ക് കൂടുതൽ കൂടുതൽ സാമീപ മാർഗം എങ്ങനെ അനുസരണം മുഖേന, സൽക്കർമ്മങ്ങൾ മുഖേന തേടിയിരുന്നവരാണ്, ആഗ്രഹിച്ചിരുന്നവരാണ്. അതേ പാത നിങ്ങളും പിൻപറ്റുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ അവരെ ആരാധിക്കുകയല്ല, അവരോട് പ്രാർത്ഥിക്കുകയല്ല. കാരണം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാരാധിക്കുന്ന ഈ മഹാന്മാർ വരെ പടച്ചവനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. അവർക്കെങ്ങനെ നിങ്ങളെ സഹായിക്കാൻ കഴിയും? അതുകൊണ്ട് അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയൂല. ഇതാണ് ഈ ആയത്തിൽ പറഞ്ഞ ആശയം. ഇനി സുഹൃത്തുക്കളെ, മൂന്നാമത്തൊരു ആയത്ത് കൂടി ദുർവ്യാഖ്യാനത്തിനിരയായ ഒരായത്ത് കൂടി കൽപ്പിക്കുന്നു. അത് കഴിഞ്ഞ ക്ലാസ് അവസാനിച്ചപ്പോൾ ഈ ശ്രോതാക്കളുടെ കൂട്ടത്തിൽ നിന്ന് ഏതോ ഒരു സഹോദരൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ ഒരായത്തുണ്ട്. ആ ആയത്തിൽ റസൂലുള്ളാഹിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് പണ്ടേയുള്ള ആളുകൾ തേടിയതായി രേഖയുണ്ടല്ലോ മൗലവി. അത് പരിശുദ്ധ ഖുർആനിലെ അൽബഖറയിലെ ഒരായത്തുണ്ടല്ലോ. എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ, എന്തോ ആയത്തില്ലേ, അതിൽ നബിനെ കൊണ്ട് മുൻഗാമികളായ ആളുകൾ റസൂൽ ജനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ റസൂലുള്ളാഹിയുടെ ഹക്ക് കൊണ്ട് യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണല്ലോ അതിൽ പറയുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ഞാനന്ന് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സിൽ അതിന് വിശദീകരണം ഉണ്ടാകുമെന്ന്. ആ സുഹൃത്ത് ഇവിടെ ഉണ്ടോ ഇല്ലേ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും ഞാനത് വിശദീകരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 89-ാമത്തെ ആയത്ത് ഇവരുടെ ദുർവ്യാഖ്യാനത്തിന് ഇരയായ ഒരായത്താണ്. എന്താണ് അതിൽ വിഷയം? ആയത്ത് നിങ്ങളെ കേൾപ്പിക്കുന്നു. വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൽ ലിമാ മഅഹും വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ ഫലമ്മാ ജാഅഹും മഅറഫു കഫറൂ ബിഹി ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ. എന്താണ് ഇവിടെ ആശയം? എന്താണ് ഈ ആയത്തിലെ ആശയം? ഞാൻ നിങ്ങളെ ആദ്യം കേൾപ്പിക്കാം. ജൂതന്മാരെ കുറിച്ചാണ് ഈ ആയത്തിറങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവിനെ കുറിച്ച് പണ്ടേ ജൂതന്മാർക്കറിയാമായിരുന്നു യഹൂദികൾക്ക്. കാരണം അവരുടെ തൗറാത്തിൽ ഈ നബിയുടെ വരവിനെ കുറിച്ച്, ആഗമനത്തെ കുറിച്ച് സൂചനയുണ്ട്. അതുകൊണ്ട് യഹൂദികൾക്ക് കൃത്യമായി അറിയാമായിരുന്നു അവസാന കാലഘട്ടത്തിൽ ഒരു നബി വരുമെന്നും ആ നബിക്കൊരു ഗ്രന്ഥമുണ്ടാകുമെന്നുമൊക്കെ അവർ മുമ്പേ പഠിച്ചറിഞ്ഞവരാണ്. അങ്ങനെ പഠിച്ചറിഞ്ഞിരുന്ന ജൂതന്മാര് അവരെ സംബന്ധിച്ചാ പറയുന്നത്, വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി, അല്ലാഹുവിങ്കൽ നിന്ന് അവർക്കൊരു വേദഗ്രന്ഥം വന്നപ്പോൾ. എങ്ങനത്തെ വേദഗ്രന്ഥമാണത്? മുസദ്ദിഖുൽ ലിമാ മഅഹും, അവരോടൊപ്പമുള്ള വേദഗ്രന്ഥമായ തൗറാത്തിനെ ശരിവെക്കുന്ന ഒരു ഗ്രന്ഥം അഥവാ ഖുർആൻ വന്നപ്പോൾ. വകാനു, അവരായിരുന്നു മിൻ ഖബ്ലു, ഇതിന്റെ മുമ്പ്. ജൂതന്മാരുടെ സ്വഭാവം എന്തായിരുന്നു? അവിശ്വസിച്ചവർക്കെതിരിൽ അവർ വിജയം അർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ആ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന്റെ മുമ്പ് ഈ ജൂതന്മാര് അറബി ഗോത്രങ്ങളുമായിട്ട് യുദ്ധമുണ്ടാകുമ്പോ പലപ്പോഴും അവര് പരാജയപ്പെടുമ്പോ അവര് പറയാറുണ്ട്, ഒരു നബി വരാനുണ്ട്. ആ നബി വന്നാൽ ആ നബിയുടെ പിന്നാലെ ഞങ്ങളും അണിചേർന്നുകൊണ്ട് നിങ്ങളെയൊക്കെ ഞങ്ങൾ പരാജയപ്പെടുത്തും എന്നവർ പറയാറുണ്ടായിരുന്നു ജൂതന്മാര്. വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ പറഞ്ഞു കാണാം, വഖദ് കാനു മിൻ ഖബ്ലി മജീഇ ഹാദർ റസൂലി, ഈ റസൂല് വരുന്നതിന്റെ മുമ്പ് യഹൂദികളുടെ പതിവായിരുന്നു. ബിഹാദൽ കിതാബി, ഈ ഗ്രന്ഥവുമായി റസൂല് വരുന്നതിന്റെ മുമ്പേ യഹൂദികൾക്കൊരു പതിവുണ്ടായിരുന്നു. ആ റസൂലുള്ളാഹിയുടെ വരവ് പറഞ്ഞുകൊണ്ടവര് സഹായം പറയാറുണ്ടായിരുന്നു. മുശ്രിക്കീങ്ങളിൽ നിന്നുള്ളവരുടെ ശത്രുക്കൾക്കെതിരെ. എപ്പോൾ ഇതാ കാത്തലഹും, ആ മുശ്രിക്കുകൾ ഇവരോട് യുദ്ധത്തിന് വന്നാൽ, യഖൂലൂന, ഇവര് പറയാറുണ്ട്. എങ്ങനെയാ ഇവര് പറഞ്ഞിരുന്നത്? വരാൻ പോകുന്നൊരു നബിയുണ്ട്, ആ നബിയുടെ ഹക്ക് കൊണ്ട് ഞങ്ങളെ ജയിപ്പിക്കണേതായിരുന്നു എന്നല്ല. എന്താ അവര് പറഞ്ഞിരുന്നത്? യഖൂലൂന ഇന്നഹു സയുബഅസു നബിയുൻ, ഒരു നബി നിയോഗിക്കപ്പെടും. ഫീ ആഖിരി സമാനി, അവസാന കാലത്ത് ഒരു നബി വരും.
ആ നബി വന്നു കഴിയുമ്പോ നഖുതുലുക്കും മഅഹു, ഞങ്ങൾ ആ നബിയോടൊപ്പം ചേർന്നുകൊണ്ട് ഖത്ലാദിന്റെ ഇറം ആദിറമിനോട് യുദ്ധം ചെയ്യുന്ന നിലക്ക് ആദിറം വധിക്കപ്പെട്ടതുപോലെ നിങ്ങളെ ഞങ്ങൾ വധിക്കും, നിങ്ങളോട് ഞങ്ങൾ പോരാടും. ആ നബിയുടെ പിന്നാലെ ചേർന്നിട്ട് ഞങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്ത് നിങ്ങളെ നിലം പരിശാക്കും എന്നിങ്ങനെ അവരിങ്ങനെ മുമ്പേ വീമ്പ് പറയാറുണ്ടായിരുന്നു. വിജയപേരി മുഴക്കാറുണ്ടായിരുന്നു യഹൂദികൾ. കാരണം അവർക്കറിയാം ഒരു നബി വരാനുണ്ടെന്ന്. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ പറയും, പണ്ട് ഒരു നബി വരാണ്ട് ഞങ്ങൾക്ക്, ആ നബീന്ന് വരട്ടെ, ഞങ്ങളെ കാണിച്ചു തരാ, ആ നബിയുടെ പിന്നാലെ ചേർന്നുകൊണ്ട് നിങ്ങളെയൊക്കെ യുദ്ധം ചെയ്ത് ഞങ്ങൾ നിലം പരിശാക്കി തറ വറ്റിക്കും എന്നവര് മുമ്പേ അവർ വിജയം പറയാറുണ്ടായിരുന്നു. ഇതാണ് ഈ ആയത്തിലെ ആശയം. എന്നിട്ടോ അങ്ങനെയൊക്കെ വിജയപേരി മുഴക്കിയിരുന്ന യഹൂദികൾ അവർക്ക് നന്നായി അറിയാവുന്ന കാര്യം അവർക്ക് വന്നപ്പോൾ അവരാ നബിയിലും ആ നബി കൊണ്ടുവന്ന ഖുർആനിലും അവിശ്വസിക്കുകയാണ് ചെയ്തത്. അവരായിരുന്നു ആദ്യം വിശ്വസിക്കേണ്ടത്. കാരണം അവരുടെ വേദത്തിൽ തന്നെ അവർ പ്രതീക്ഷിച്ച നബിയാ. ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളല്ലേ അയാളെ വന്ന ആദ്യം സ്വീകരിക്കേണ്ടത്. നമ്മൾ ഒരാളെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ കാത്തിരിക്കാത്ത ആളുകളും കാത്തിരിക്കുന്ന ആളുകളും ഒരു മജ്‌ലിസിൽ ഉണ്ടാകുമ്പോൾ, കാത്തിരിക്കുന്ന ആളുകൾ പ്രതീക്ഷിച്ച ആളുകൾ വരുമ്പോൾ കാത്തിരിക്കുന്നവരല്ലേ വേഞ്ചെന്ന് കെട്ടിപ്പിടിച്ച ആളെ സ്വീകരിക്കുക. അതാ അള്ള പറയുന്നത്, ഇവരാണ് നബിയെ പ്രതീക്ഷിച്ചൊക്കെ ഇരുന്നത്. ആ നബി വരട്ടെ, നബി വന്നാൽ കാഫിറുകളെ നിങ്ങൾക്കെതിരെ ആ നബിയുടെ പിന്നാലേക്ക് ചേർന്ന് ഞങ്ങൾ നിങ്ങളെ തുരത്തും എന്ന് പറഞ്ഞുകൊണ്ട് വിജയപേരി മുഴക്കിയിരുന്ന ഈ ആളുകൾ അവർ നന്നായി മനസ്സിലാക്കിയ ഇക്കാര്യം അവർക്ക് വന്നു കിട്ടിയപ്പോൾ അതിൽ വിശ്വസിക്കേണ്ടതിന് പകരം കഫറൂ ബിഹി, അവരതിൽ അവിശ്വസിക്കുകയാണ് ചെയ്തത്. ഫലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ, അങ്ങനെ ഈ അവിശ്വസിച്ച ആളുകൾക്ക് അള്ളാഹുവിന്റെ സർവശാപവും. ഇതാണ് ഈ ആയത്തിലെ വിഷയം. എന്നിട്ട് എന്തു ചെയ്തു? ഇതിനെങ്ങനെയാ ദുർവ്യാഖ്യാനിച്ചതെന്നറിയോ? ഇതിന് ദുർവ്യാഖ്യാനിച്ച രൂപം കേട്ടോളൂ. ഈ ആയത്തിങ്ങോട് കൊടുത്തിട്ട് തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ വിശദീകരിക്കുകയാണെന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് അവിശ്വാസികൾക്കെതിരിൽ നബിയെക്കൊണ്ടവർ വിജയം തേടുന്നവരായിരുന്നു. മുൻഗാമികളായ ജനത അടർക്കളത്തിൽ വിജയത്തിനായി നബിയുടെ ആഗമനത്തിന് മുമ്പ് തന്നെ നബിയെ തവസ്സുലാക്കി പ്രാർത്ഥിക്കുകയും വരാനിരിക്കുന്ന നബിയെക്കൊണ്ട് ഇട തേടുകയും ചെയ്തതിനെ അംഗീകരിച്ചുകൊണ്ടാണ് പ്രസ്തുത ഖുർആൻ വചനം അവതീർണമായത്. എന്താ പറഞ്ഞത്? അദ്ദേഹം പറയുന്നത്, പണ്ട് കാലത്ത് യഹൂദികൾ യുദ്ധം ചെയ്യുമ്പോൾ എന്തു ചെയ്യും? അവർ യുദ്ധത്തിലൊക്കെ നബിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളെ ജയിപ്പിക്കണേതായിരുന്നിരുന്നു, അങ്ങനെ അവർ ജയിച്ചിരുന്നു. അതിനെപ്പറ്റിയാണ് ഈ പറയുന്നത്. എന്നാൽ സുഹൃത്തുക്കളെ, അത് റസൂൽ നമുക്ക് പറഞ്ഞു തരണ്ടേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അങ്ങനെ വിശദീകരിച്ചു തന്നോ? എന്നാ പിന്നെ അങ്ങനെ വല്ല വിശദീകരണം ഉണ്ടോ? ഉണ്ട്. പക്ഷെ ആ വിശദീകരണം ഒരു വാറോലയാണ്. വാറോല എന്ന് പറഞ്ഞാൽ എന്താ, ഹദീസ് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മാനദണ്ഡവും ഒത്തിട്ടില്ലാത്ത ദുർബലമായൊരു സംഭവമാണ് അതിന് തെളിവായിട്ട് പറയുന്നത്. അതും കേട്ടോളൂ. അതിന്റെ സനദ് അടക്കം വായിക്കണം. ആരാത് പറഞ്ഞത് നടക്കാൻ നിങ്ങൾ കേൾപ്പിക്കുന്നത്. അൻ അബ്ദുൽ മലിക് ബിൻ ഹാറൂന ബിൻ അൻതറ അൻ അബീഹി അൻ സഅദ് ബിൻ ജുബൈർ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല كانت يهود خيبر تقاتل غطفان فكلما التقوا هزمت يهود فعادت بهذا الدعاء اللهم إنا نسألك بحق محمد النبي الأمي الذي وعدتنا أن تخرجه لنا آخر الزمان إلا نصرتنا عليهم فكانوا إذا دعوا بهذا الدعاء هزموا غطفان فلما بعث الله النبي كفروا به فأنزل الله هذه الآية ده برنر نرى چوئك برايام ജൂതന്മാർ, ഖൈബറിലെ ജൂതന്മാരുടെ പതിവായിരുന്നു. അവരെ അറബികളിലെ അറേബ്യൻ ഗോത്രമായ ഖത്ഫാൻ ഗോത്രത്തോട് യുദ്ധം ചെയ്തിരുന്നപ്പോ, എപ്പ ഖത്ഫാൻ ഗോത്രത്തോട് യഹൂദികൾ ഖൈബറിലെ യഹൂദികൾ ഏറ്റുമുട്ടിയാലും എപ്പ ഏറ്റുമുട്ടിയാലും ജൂതന്മാർ തോൽക്കാറായിരുന്നു പതിവ്. ഖത്ഫാൻകാരായിരുന്നു അത്രേ ജയിക്കാറുണ്ടായിരുന്നത്. അങ്ങനെ ഒരിക്കൽ എന്തു ചെയ്തു ഈ ഖൈബറിലെ യഹൂദികൾ? ഇങ്ങനെ പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? اللهم انا نسالك اللهവേ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു ബിഹഖി മുഹമ്മദിൻ നബിയിൽ ഉമ്മി ഉമ്മിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹഖ് കൊണ്ട്.
നബിയുടെ ഹക്കുകൊണ്ട് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, ആരാണ് ഈ നബി? അല്ലദീ വഅത്തന, നീ ഞങ്ങളോട് വാഗ്ദത്തം ചെയ്ത നബി. അൻ തുഹുരിജഹുലന, ഞങ്ങൾക്ക് പുറപ്പെടുവിച്ച് തരാമെന്ന്. ആഖിറുസ്സമാനി, അവസാന കാലത്ത് ഞങ്ങൾക്ക് തരാമെന്ന് നീ ഏറ്റിട്ടുള്ള ആ നബി. ആ നബിയുടെ ഹക്ക് കൊണ്ട് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, അതുകൊണ്ട് നീ ഞങ്ങൾക്കായി ഇവർക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കണേ. അങ്ങനെ അവർ പ്രാർത്ഥിച്ചപ്പോൾ ഖത്ഫാൻ എന്ന അറബി ഗോത്രത്തെ ഈ ഹൈബറിലെ യഹൂദികൾക്ക് പരാജയപ്പെടുത്താൻ സാധിച്ചു. ഇതാണ് ഇപ്പോൾ ഇതൊരു സംഭവം പറയുന്നത്. അങ്ങനെ ആ നബി വന്നപ്പോൾ ഇവരാ നബിയിൽ അവിശ്വസിച്ചു എന്നാണ് ഈ സംഭവത്തിൽ രേഖപ്പെടുത്തുന്നൊരു സുഹൃത്തുക്കളെ. ഇതിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട്. ഒന്ന്, ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റാവികൾ ഞാൻ ആദ്യം നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. തുടക്കത്തിൽ തന്നെ ഇത് ആരാ പറയുന്ന ആള്? അൻ അബ്ദുൽ മലിക് ഇബ്നു ഹാറൂൻ ആണ്. ഈ അബ്ദുൽ മലിക് ഇബ്നു ഹാറൂൻ, ഇവരെ പറ്റി എന്താണ് ഇമാം അഹ്മദ് പറയുന്നത്? അബ്ദുൽ മലിക് ളഈഫ്, ഈ അബ്ദുൽ മലിക് വളരെ ദുർബലനാണ്. ഖാല യഹ്യ, ഹദീസ് പണ്ഡിതനായ യഹ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, കദ്ദാബ്, ഇയാൾ പെരും നൊണേന. ഖാല അബൂ ഹാതിം, അബൂ ഹാതിം എന്ന ഹദീസ് പറയുന്നു, മത്രൂക്, ദാഹിബുൽ ഹദീസ്, ഇയാളുടെ ഹദീസ് പോക്കാണ്, ഇയാൾ ഉപേക്ഷിക്കപ്പെടേണ്ടവനാണ്, ഹദീസിന്റെ വിഷയത്തിൽ ഇയാൾ സ്വീകാര്യനല്ല. ഖാല ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇയാൾ യസ്നഉൽ ഹദീസ്, ഇയാൾ ഹദീസ് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട് ഇയാൾക്ക്. ഖാല സഅദി, സഅദി എന്ന് പറയുന്ന പണ്ഡിതൻ പറയാണ്, അബ്ദുൽ മലിക് ഇബ്നു ഹാറൂൻ എന്ന് പറയുന്ന മനുഷ്യൻ ദജ്ജാൽ, കദ്ദാബ്, ദജ്ജാലാണ്, കദ്ദാബാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരാള് ഇയാൾ പറഞ്ഞ കെട്ടുകഥയാണ് ഇപ്പോ മുസ്ലിംമാർ തെളിവായിട്ട് കൊണ്ടുതന്നിട്ട് എന്ത് പറയുന്നത്? ഇങ്ങനെ ജൂലന്മാർ പ്രാർത്ഥിച്ചിരുന്നു. അല്ലാഹു തആല അവിടെ പറഞ്ഞ സംഗതി എന്താണ്? നേരത്തെ നിങ്ങൾ കേട്ടു, വരാനിരിക്കുന്നവർ നബീന് വരട്ടെ, ആ നബിയുടെ പിന്നാലെ ചേർന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്ത് നിങ്ങളെയൊക്കെ തറ പറ്റിക്കും ജനങ്ങളെ എന്ന് വിജയപേരി പറയാറുണ്ടായിരുന്നു. എന്നിട്ടും ആ നബി വന്നപ്പോൾ ആ നബിയെയും ആ നബി കൊണ്ടുവന്ന ഗ്രന്ഥത്തെയും അവർ അവിശ്വസിക്കുകയാണല്ലോ ചെയ്തത് എന്ന് അവരെ വിമർശിച്ചു കൊണ്ടിറങ്ങി ആയത്താണ്. ജൂതന്മാർ റസൂലുള്ളാഹിയുടെ ഹക്ക് കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് യുദ്ധത്തിൽ വിജയം നേടിയിരുന്നു, വിജയം ലഭിച്ചിരുന്നു എന്നാക്കി മാറ്റിയത്. ഇനി ചരിത്രപരമായിട്ടും ഇതിൽ വിഡ്ഢിത്തണ്ടതാണ്, ചരിത്രപരമായിട്ട് ഇതിൽ വിഡ്ഢിത്തണ്ട്. കാരണം എന്താണ്? ഇതിൽ പറയുന്നത് എന്താണ്? ഹൈബറിലെ ജൂതന്മാരും ഖത്ഫാൻ എന്ന അറബി ഗോത്രവും തമ്മിൽ യുദ്ധമുണ്ടായി എന്നാണ്. ചരിത്രത്തിൽ പരിശോധിച്ചു നോക്കിയാൽ ചരിത്രകാരന്മാർ പറയുന്നത് ഹൈബറിലെ ജൂതന്മാരും ഖത്ഫാൻ ഗോത്രവും തമ്മിൽ ഒരിക്കലും ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല എന്നാ. പിന്നെ അങ്ങനെ ഇത് പ്രാർത്ഥിക്കുന്നത്, അങ്ങനെ ഒരു യുദ്ധം തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ്. അവർ തമ്മിലുള്ള ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല. തന്നെയല്ല സുഹൃത്തുക്കളെ, ഇനിയിപ്പോൾ അത് പ്രാർത്ഥിച്ചു എന്ന് തന്നെ വിചാരിക്കുക, വാദത്തിന് വേണ്ടി സമ്മതിക്കുക. എന്നാലോ ഇത് ആര് ചെയ്ത പണിയാ? ജൂതന്മാർ ചെയ്ത പരിപാടിയല്ലേ? ജൂതന്മാർ ചെയ്യുന്ന സമ്പ്രദായം നമുക്ക് രേഖയാണോ? പരിശുദ്ധ ഖുർആനിൽ അമ്പിയാക്കളുടെ എത്ര പ്രാർത്ഥനകളുണ്ട്! റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എത്ര പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നു! അതിലൊക്കെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് ആ പ്രവാചകന്മാരുടെ ഹക്കജാഹ് ബർക്കത്ത് കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു രീതി സഹീഹായ നിലക്ക്, സ്ഥിരപ്പെട്ട നിലക്ക് വന്നിട്ടില്ല. തന്നെയുമല്ല സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്തോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വഫാത്തിൻ്റെ ശേഷം സ്വഹാബ കിറാമായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രഗത്ഭരായ ഖുലഫാഉ റാഷിദീങ്ങളും സ്വഹാബ കിറാമും ഒക്കെ ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, ശത്രുക്കളോട് പോരാടിയിട്ടുണ്ട്, ശത്രുക്കളോട് പടവെട്ടിയിട്ടുണ്ട്. അവരാരും അടർക്കളത്തിലിറങ്ങിയ നേരത്ത് ഇതാ ഖുർആൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ടവരങ്ങനെ ചോദിച്ചപ്പോൾ യുദ്ധത്തിൽ ജയം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹക്കുകൊണ്ട് അല്ലാഹുവേ ഇതാ ഞങ്ങളെ നീ വിജയിപ്പിക്കണേ എന്ന് സിദ്ദീഖുല്ലക് റളിയല്ലാഹു അൻഹുവിൻ്റെയോ ഖുലഫാവുകളുടെയോ കാലഘട്ടത്തിൽ നടന്ന ഒരൊറ്റ യുദ്ധത്തിലും അവർ ഇതുപോലെ ഒരു ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ശത്രുവിനെതിരെ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചതായി കാണാൻ സാധ്യമല്ല. ഉണ്ടെങ്കിൽ ഉണ്ടാവില്ലേ? യുദ്ധങ്ങളെ സംബന്ധിച്ചൊക്കെ ചരിത്രത്തിലുണ്ടല്ലോ. ആ യുദ്ധത്തിലൊന്നും ഈ സഹാബിമാർ ഇങ്ങനെ ഒരു സമ്പ്രദായം പിൻപറ്റിയത് കാണുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഖുർആൻ പ്രോത്സാഹിപ്പിച്ചൊരു സംഗതിയാണെങ്കിൽ അത് നടപ്പിൽ വരുത്താൻ ഏറ്റവും മുന്നോട്ട് വരിക സഹാബിമാരാണ്. ഇങ്ങനെ മുമ്പുള്ള ആൾക്കാർക്ക് യുദ്ധത്തിൽ ജയം കിട്ടിയെങ്കിൽ നമുക്കും അതന്നെ പോരെന്ന് വിചാരിച്ച് എല്ലാവരും അത് ചെയ്യൂലേ? പക്ഷെ ചെയ്തതായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ സുഹൃത്തുക്കളെ, അതും എന്താണ്? ദുർവ്യാഖ്യാനത്തിന് ഇരയായ ഒരു ആയത്താണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ വചനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ തൽപര കക്ഷികൾ പറയുന്ന ന്യായങ്ങൾക്കൊന്നും ഇതൊന്നും തെളിവല്ല, മറിച്ച് അതൊക്കെ അവയുടേതായ ശരിയായ വ്യാഖ്യാനത്തിൽ നിന്ന് തെറ്റിപ്പോയ വ്യാഖ്യാനങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഹക്ക്, ജാഹ്, ബർക്കത്ത് എന്നിവ കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സംഗതിയോ അതല്ലെങ്കിൽ മഹാത്മാക്കളോട് പറഞ്ഞ്
നിങ്ങൾ അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി പറയണമെന്നവരുടെ മരണശേഷം പറയാൻ വേണ്ടിയുള്ള രേഖയാക്കുവാനോ ഇന്നീ കേൾപ്പിച്ച മൂന്നായത്തുകളിൽ ഒരായത്തും അതിന് തെളിവല്ല. മറിച്ച് അതിൻ്റെയൊക്കെ വസ്തുത നിങ്ങൾ നന്നായി ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും ഒരാവർത്തി നിങ്ങളിത് വീണ്ടും കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് നന്നായി ഗ്രഹിക്കുവാൻ സാധിക്കും എന്ന് പ്രത്യേകം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഹദീസുകളൊക്കെ ഹദീസുകൾ എന്ന പേരിൽ കൊണ്ടുവരാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പല സംഗതികളുണ്ട്. ഇങ്ങനെ ഹക്ക് കൊണ്ട് പ്രാർത്ഥിച്ച് കുറേ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നൊക്കെ പലരും അവകാശപ്പെടാറുണ്ട്. അവയുടെ സ്ഥിതി എന്താണ് എന്നുകൂടി നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിൻ്റെ പൂർത്തീകരണമാകും. അതുകൊണ്ട് അത് മറ്റൊരവസരത്തിലേക്ക് നീട്ടിവെക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വചനങ്ങൾ എല്ലാം അതിൻ്റെ ശരിയായ നിലക്ക് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും അതനുസരിച്ച് തന്നെ നമ്മുടെ വിശ്വാസങ്ങളെ ആചാരാനുഷ്ഠാനങ്ങളെ രൂപീകരിക്കാനും നിയന്ത്രിക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അമ്മയെല്ലാവരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അമ്മയിൽ